അപ്പം തെരഞ്ഞെടുപ്പിനുള്ള തീയതി കുറിച്ച് കിട്ടി. ഇനി പോരാളികളെ കുറിച്ചാണ് ചർച്ച. ഒരാഴ്ചക്കുള്ളിൽ സീറ്റ് ചർച്ചകൾ നടക്കുമെന്ന്, അതിൽ പൂർത്തിയാക്കുമെന്ന് ഇടതുമുന്നണി വ്യക്തമാക്കുന്നു. കോൺഗ്രസും ഉടനെ തന്നെ സീറ്റ് ചർച്ചകൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉടനെ ഉണ്ടാകുമെന്ന് ബി ജെ പിയും വ്യക്തമാക്കി കഴിഞ്ഞു. അംഗത്തട്ട് ഒരുങ്ങുകയാണ്. ആ റിപ്പോർട്ട് കാണാം. അധികം കാത്തു നിർത്താതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. പ്രതീക്ഷിച്ചതിലും നേരത്തെ പോളിംഗ് തീയതി എത്തുന്നതിലെ അങ്കലാപ്പിലാണ് മുന്നണി നേതൃത്വങ്ങൾ. പ്രകടന പത്രികകൾ ഒരുങ്ങുന്നു, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും തയ്യാറാകുന്നു. എന്നാൽ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം എന്നിവ സംബന്ധിച്ച് അനിശ്ചിതത്വമാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നെങ്കിലും മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചും ഒപ്പം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മാർച്ച് 4-5 തീയതികളിൽ സംസ്ഥാന സമിതി ചേർന്നാകും പാർട്ടിക്കുള്ളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുക. പിന്നാലെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേർന്നായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം കടക്കുക. എന്തായാലും കുറഞ്ഞ പക്ഷം 8 ദിനമെങ്കിലും സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിനായി കാത്തിരിക്കണം. 92 സീറ്റുകളിലാണ് 2016 സി പി എം മത്സരിച്ചത്. ഇത്തവണ പുതിയ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച കൂടുതൽ ചെയ്യേണ്ടി വരിക സി പി എം ആകും. 86 സീറ്റിലേക്ക് വരെ ചുരുങ്ങിയേക്കും. 2016 27 സീറ്റിൽ മത്സരിച്ച സി പി ഐ 25 വരെ ഇത്തവണ എത്തിയേക്കും. ഉഭയകക്ഷി ചർച്ചകളൊക്കെ നേരത്തെ നമ്മൾ നടത്തിപ്പോട്ടുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങളില്ല. ഇടതുപക്ഷ മുന്നണിക്ക് വളരെ യു ഡി എഫിലെ പ്രശ്നം പി ജെ ജോസഫ് ഉന്നയിച്ച അവകാശവാദങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ്. 13 സീറ്റ് വരെ കൊടുത്തില്ലെങ്കിൽ ജോസഫ് ഇടഞ്ഞേക്കും. 10 സീറ്റെങ്കിലും നൽകി പ്രശ്നം തീർക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ ചിന്തിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വി എം സുധീറിന് പിന്നാലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ കക്ഷിയും വലിയ വിജയത്തോടു കൂടി തന്നെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം. എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനങ്ങൾ പോലെ സങ്കീർണമല്ല എൻ ഡി എയിൽ കാര്യങ്ങൾ. കൂടുതൽ എളുപ്പത്തിൽ സീറ്റ് വിഭജന കുരുക്കഴിക്കാൻ എൻ ഡി എക്കുള്ളിൽ കഴിയും. ബി ജെ പിയുടെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും യാത്രയോടൊപ്പം നടക്കും. ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എല്ലാ മുന്നണികളിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ സീറ്റ് വിഭജനം പാതി വഴിയിലാണ്. അധികം ദിനങ്ങളില്ലാത്തതുകൊണ്ട് എത്രയും വേഗം ചർച്ചകൾ അധികം നീട്ടാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നത് മുന്നണികൾക്ക് വെല്ലുവിളി തന്നെയാണ്. ലീഗുമായി കേരളത്തിൽ ബി ജെ പി എന്തെങ്കിലും ബന്ധമുണ്ടാക്കുമോ? ഈ ചർച്ചകൾക്കിടയിൽ ഒരു സാധ്യതയും അത്തരമൊരു കാര്യത്തിനില്ലെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സ്ഥാനാർത്ഥി നിർണയം ഉടനെ ബി ജെ പി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. What is the present status of candidates in the state? How far the discussion has gone? When will you declare the party candidates? No, we'll declare it very shortly, and we are already within the party discussion is on with our allies in consultation with our other national leaders. We will continue that consultation, I mean seat sharing agreement, and all will be over at the appropriate time. How many seats are you expecting this time, sir? I don't want to quote any numbers, but substantially we will gain, and BJP will be a party which cannot be ignored politically. There is a discussion going on because of the statement of Shobha Surendran that she has welcomed Muslim League into the NDA fold, but the state president is declining that. So a controversy is going on. How do you respond to that? We are not going with at any time Muslim League. I don't know what statement she has given. I have not heard about it. It is, we are not going to have any type of alliance with Muslim League, which is a communal party. Sir, what about the candidature of Shobha Surendran, state president, Kumbanam, and we'll discuss in our core committee and election committee. Subsequently, it will be decided. Mr. Surendran just now had said that there is an unholy nexus between UDF and LDF to defeat BJP in its name and constituency. No, that they are trying it, but ultimately people will decide it. What she has said is perfectly correct.
their first target is BJP. ലീഗിനെ ക്ഷണിച്ച ശോഭാ സുരേന്ദ്രനോട് ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതിയെന്ന് പറയുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളെ ക്ഷണിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല, ലീഗ് കറകളഞ്ഞ മതേതര സ്വഭാവമുള്ള പാർട്ടിയാണെന്നും കുഞ്ഞാലിക്കുട്ടി മറുപടി പറയുന്നു. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിഭാഗീയതയും വർഗീയതയും ഒന്നും ആരും പരിശോധിക്കണ്ട. ഒരു പുതിയ നേതാവ് ബിജെപിയിൽ നിന്ന് വന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നു, ഞങ്ങളെ ക്ഷണിക്കാൻ മാത്രം നിങ്ങളായിട്ടില്ല. അതിനു വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ മതി. ഞങ്ങൾ കറകളഞ്ഞ മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. വർഗീയ പാർട്ടി എന്ന ദുഷ്പേര് മാറ്റാൻ കൂടുതൽ പൊതുസമ്മതരെ രംഗത്തിറക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി. ജേക്കബ് തോമസിനും ഇ ശ്രീധരനുമൊക്കെ പിന്നാലെ വലിയ പ്രമുഖരെ പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുകയാണ്. എല്ലാവരും വിചാരം ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ്. ശരിക്കുള്ള സ്വഭാവം ആരും മനസ്സിലാക്കിയില്ല, മരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. വർഗീയ പാർട്ടി എന്ന ദുഷ്പേരുമായി കേരളത്തിൽ കളം പിടിക്കാനാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ബി ജെ പിയുടെ നീക്കം. ഇ ശ്രീധരനും ജേക്കബ് തോമസും അടക്കമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വന്നതോടെ ആ ദുഷ്പേര് കുറച്ചൊക്കെ കുറയുമെന്ന കണക്കുകൂട്ടലിലാണിത്. കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര എറണാകുളത്തെത്തുമ്പോൾ പൊതുരംഗത്തെ കൂടുതൽ പ്രമുഖർ പാർട്ടിയിലേക്ക് എത്തുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇ ശ്രീധരനെയും ജേക്കബ് തോമസിനെയും പോലുള്ളവരെ സംസ്ഥാനത്തുടനീളം താരപ്രചാരകരാക്കും, അതുവഴി ജനസമ്മതി വർദ്ധിപ്പിക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ. ജേക്കബ് തോമസിനെ സ്വീകരിക്കുന്ന ഒരു പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. വിവിധ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയാലേ പാർട്ടിക്ക് കേരളത്തിൽ പച്ചപ്പുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിലടക്കം പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് ഇടപെട്ടത്. കെ സുരേന്ദ്രന്റെ വിജയയാത്ര മധ്യകേരളത്തിലൂടെ കടന്നുപോകുമ്പോൾ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ അടക്കമുള്ളവരെ കാണുന്നുണ്ട്. ക്രൈസ്തവ നേതൃത്വത്തെ പാട്ടിലാക്കാൻ ഓപ്പറേഷൻ വൈറ്റ് സ്റ്റാർ എന്ന പേരിലാണ് ഈ നീക്കങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എറണാകുളത്ത് ഒരു പാലം പലരുടെയും സ്വപ്നങ്ങൾക്ക് വിലങ്ങായി നിൽക്കുകയാണ്. വി കെ ഇബ്രാഹിം കുഞ്ഞ് വേണ്ടെന്ന സൂചനയുമായി ലീഗ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നു. പാലാരിവട്ടം വീണ്ടും ചർച്ചയാകുന്നത് യു ഡി എഫിന് തിരിച്ചടിയാകും. കളമശ്ശേരിയിൽ വിജയിക്കാൻ വിവാദങ്ങളില്ലാത്ത ക്ലീൻ ഇമേജുള്ള നേതാവാണ് വേണ്ടതെന്നും അവർ അത്തരം ആളുകൾ പാർട്ടിയിൽ ധാരാളമുണ്ടെന്നും ജില്ലാ പ്രസിഡന്റ് എം എ മജീദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാലാരിവട്ടം അഴിമതിക്കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ പാർട്ടിയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ്. ഇതിനായി പാണക്കാട്ടടക്കമെത്തി നേതാക്കളെയും കണ്ടു. കളമശ്ശേരിയിൽ വീണ്ടും മത്സരിക്കാനുള്ള നീക്കം ഇബ്രാഹിം കുഞ്ഞ് സജീവമാക്കുമ്പോഴാണ് എതിർപ്പുമായി ജില്ലാ നേതൃത്വം രംഗത്ത് വരുന്നത്. ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ആ കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. അദ്ദേഹം കുറ്റാരോപിതനുമാണ്, പ്രതിയുമാണ്. പക്ഷെ അതേസമയം അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമോ എന്നൊരാശങ്ക പൊതുവെ പൊതുസമൂഹത്തിലുണ്ട്. അത്തരം ഒരു വിവാദ ചർച്ചയ്ക്ക് ഇടവരുത്താതിരിക്കാൻ വേണ്ടി എല്ലാ നിലയിലുമുള്ള ആലോചനകൾ നടക്കും. യു ഡി എഫിലെ മറ്റ് കക്ഷികളും ഇബ്രാഹിം കുഞ്ഞിനെ മത്സരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആശങ്ക നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. തനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മകനും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായ ഗഫൂറിന് സീറ്റ് നൽകണമെന്നാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ആവശ്യം. എന്നാൽ പിൻസീറ്റ് ഡ്രൈവിംഗ് അടക്കമുള്ള നീക്കം അനുവദിക്കാനാകില്ലെന്ന് നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞിന് പകരം നിരവധി പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് ഇവർ കൈമാറുകയും ചെയ്തു. അർഹതയും യോഗ്യതയും ക്ലീൻ ഇമേജുമുള്ള ഒട്ടേറെ ആളുകൾ പാർട്ടിയിലുണ്ട്. പാർട്ടിക്ക് അങ്ങനെ പരിഗണിക്കുന്നതിന് ആരും തടസ്സവുമില്ല. ജില്ലാ നേതൃത്വത്തിൻ്റെ അഭിപ്രായം സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത് വിവിധ യു ഡി എഫിലെ വിവിധ ഘടകകക്ഷികളും ഒക്കെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ തനിക്കെതിരായ നീക്കം സജീവമാകുന്നതിനിടെ സ്ഥാനാർത്ഥിയാകാനുള്ള അവകാശവാദം ഇപ്പോഴും ശക്തമാക്കുകയാണ് ഇബ്രാഹിം കുഞ്ഞ്. പത്രങ്ങളിലടക്കം തന്റെ വികസന നേട്ടങ്ങൾ നിരത്തിയുള്ള വലിയ പരസ്യങ്ങളും ഈ മുൻമന്ത്രി നൽകിക്കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം ആ നിയോജനത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത്. അതിന്റെ അർത്ഥം അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്, സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണമെന്നല്ലല്ലോ. ഏതായാലും ഇബ്രാഹിം കുഞ്ഞുണ്ടാക്കുന്ന സമ്മർദ്ദത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വം വഴങ്ങുമോ അതോ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡിന്റെ പ്രതിസന്ധി പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ, സീറ്റ് ചർച്ചകളെ കൂടി ബാധിക്കുന്ന നിലയിലെത്തുകയാണ്. പി ജെ ജോസഫിന് കോവിഡ് ബാധിച്ചതോടുകൂടി ഇപ്പോൾ മറ്റ് നേതാക്കളാണ് യു ഡി എഫുമായുള്ള സീറ്റ് ചർച്ചകൾക്കൊക്കെ പോകുന്നത്. ഈ കോവിഡ് ബാധിച്ചതിനൊപ്പം ഇതൊരു വിലപേശൽ ശക്തിയെ ബാധിക്കുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് നേരത്തെ എത്തിയതും ഈ ഒരു പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്. യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നതിനിടയിലാണ് പി ജെ ജോസഫിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാഹുൽ ഗാന്ധിയുമായി നിശ്ചയിച്ച ചർച്ചയ്ക്കെത്താൻ ജോസഫിനായില്ല.
മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ്, ജോണി നെല്ലൂർ എന്നിവരാണ് പകരം ചർച്ചകളിൽ പങ്കെടുത്തത്. ഇതിൽ ജോണി നെല്ലൂരിനും 2 ദിവസം മുമ്പ് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ UDFമായി കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന ചർച്ച പാർട്ടി ഉപേക്ഷിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് ഇത്തവണ 12 സീറ്റ് കിട്ടണമെന്നാണ് ആവശ്യം. എന്നാൽ 8 പരമാവധി 9 സീറ്റുകൾ മാത്രം നൽകാം എന്ന നിലപാടിലാണ് UDF. ഇതിൽ തുടർ ചർച്ചകൾ നടക്കുന്നതിനിടെ പാർട്ടിയെ നയിക്കുന്ന ജോസഫിന് കോവിഡ് സ്ഥിരീകരിച്ചതാണ് കേരള കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ജോസഫിന് UDF ഘടകകക്ഷികളിലെ പ്രധാന നേതാക്കളെല്ലാവരുമായുമുള്ളത് അടുത്ത ബന്ധം. ജോസഫിന് കോവിഡ് മാറി ക്വാറന്റൈൻ പൂർത്തിയാക്കി പഴയപോലെ സജീവമാകാൻ ഇനി 3 ആഴ്ചയെങ്കിലും വേണം. ഇതിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും. UDF മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് മുന്നണി നേതാക്കളിൽ ജോസഫിന്റെ അത്ര സ്വാധീനമില്ലാത്തത് തെരഞ്ഞെടുപ്പ് ചർച്ചകളെ ബാധിക്കുമോ എന്നാണ് പാർട്ടിയിലെ ആശങ്ക. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ന്യൂജൻ പാർട്ടിയായ 2020 പിന്നാലെ മറ്റൊരു ന്യൂജൻ പാർട്ടി കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചങ്കിടിപ്പ് കൂട്ടിയതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ്. V4 കൊച്ചി കൂട്ടായ്മ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ ഇത്തവണ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലേക്ക് നടന്ന മത്സരത്തിൽ V4 ആരും ജയിച്ചില്ല. എന്നാൽ ആര് ജയിക്കണമെന്ന മത്സരത്തിൽ ഇവരുടെ സാന്നിധ്യം നിർണായകമായി. 10% വോട്ടുകളാണ് ആദ്യ അംഗത്തിൽ തന്നെ കൂട്ടായ്മ കൊച്ചി നഗരത്തിൽ നേടിയത്. ഈ ആത്മവിശ്വാസത്തിലാണ് 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. എറണാകുളം, കൊച്ചി, തൃക്കാക്കര, തൃപ്പൂണിത്തറ, വൈപ്പിൻ, കളമശ്ശേരി മണ്ഡലങ്ങളാണ് അങ്കത്തട്ട്. V4 കൊച്ചി കൂട്ടായ്മയെ V4 പീപ്പിൾ പാർട്ടിയാക്കി മാറ്റിയാണ് വരവ്. വൺ ഇന്ത്യ വൺ പെൻഷൻ കൂട്ടായ്മ അടക്കമുള്ളവരുടെ പിന്തുണയുമുണ്ട്. കൊച്ചി, എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തറ, വൈപ്പിൻ, കളമശ്ശേരി മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൽ നിലകൊള്ളുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആവരുത് എന്ന ഉദ്ദേശത്തോടു കൂടി V4 പീപ്പിൾ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സ്ഥലങ്ങളിൽ വൺ ഇന്ത്യ വൺ പീപ്പിൾ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ വോട്ടുമറിക്കാൻ കൊച്ചി നഗരത്തിന് പുറത്ത് ഈ കൂട്ടായ്മയ്ക്ക് കെൽപ്പില്ലെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരം കൂട്ടായ്മകൾ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൂടി മനസ്സിലാക്കിയാകും മുന്നണികളുടെ എറണാകുളത്തെ പ്രചാരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രശ്നബാധിത മേഖലകളിലേക്ക് കേന്ദ്രസേന എത്തുകയാണ്. പ്രശ്നബാധിത മേഖലകളിൽ വിന്യസിക്കാനുള്ള കേന്ദ്രസേനയുടെ 30 യൂണിറ്റ് ഇതിനോടകം സംസ്ഥാനത്തെത്തി. എറണാകുളത്ത് വടക്കൻ പരവൂരിലും കുന്നത്തുനാട്ടിലും കേന്ദ്രസേന റൂട്ട് മാർച്ചും നടത്തി. ഇന്നലെ രാത്രി എറണാകുളം വടക്കൻ പരവൂരിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായിരുന്നു. കെ സുരേന്ദ്രന്റെ വിജയയാത്രയുമായി ബന്ധപ്പെട്ട് കൊടികെട്ടുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായാണ് കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തിയത്. റൂറൽ SP കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. സെൻസിറ്റീവ് സ്ഥലങ്ങളെല്ലാം ഏരിയ ഡോമിനേഷൻ എക്സസൈസും പിന്നെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സും ഭാഗമായിട്ട് റൂട്ട് മാർച്ച് മറ്റ് പോലീസ് പ്രസൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിവെന്റീവ് ആക്ഷൻസ് എല്ലാം ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിലെ പ്രശ്നബാധിത മേഖലകളിലേക്കായി 125 കമ്പനി കേന്ദ്രസേനയെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CRPF, ITBP, CISF തുടങ്ങിയവയിൽ നിന്നാണ് ഇവരെ എത്തിക്കുന്നത്. അതാത് സ്ഥലത്തെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ ബൂത്തുകളിൽ വിന്യസിക്കും. കഴിഞ്ഞ തവണ 120 കമ്പനി കേന്ദ്രസേനയെ കേരളത്തിൽ നിയോഗിച്ചിരുന്നു. 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലെ കുമ്മനോടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയ ദമ്പതികൾക്ക് മർദ്ദനമേറ്റത് വിവാദമായിരുന്നു. ഇത് കണക്കിലെടുത്താണ് കിഴക്കമ്പലത്ത് കേന്ദ്രസേനയുടെ 90 പേരടങ്ങുന്ന ഒരു കമ്പനി എത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ലൈഫ് മിഷനിൽ സംസ്ഥാനത്ത് ഉയർന്ന വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു തൃശൂരിലെ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയിൽ അനിൽ അക്കരെ MLA തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കാൽനടയായി എല്ലാ പഞ്ചായത്തുകളിലും വികസന സന്ദേശ ജാഥയുമായി എത്തുകയാണ് അനിൽ അക്കരെ. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അനിലക്കര MLA വികസന പദയാത്ര തുടങ്ങുന്നത് കൈപ്പറമ്പ് പഞ്ചായത്തിലാണ്. ഒരുപക്ഷെ അനൌദ്യോഗികമായിട്ടാണെങ്കിലും വടക്കാഞ്ചേരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക കൂടി ചെയ്യുകയാണ്. ഓരോ ദിവസവും ഓരോ പഞ്ചായത്ത് എന്ന കണക്കിലാണ് യാത്ര. വീട് മുടക്കി എന്ന CPM ആരോപണത്തിന് മറുപടി പറയുകയാണ് പ്രധാന ലക്ഷ്യം. ഒപ്പം LDS സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കും. ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച സമയത്ത് ഇവിടെ നിന്ന് തന്നെയാണ് എൻ്റെ പദയാത്ര ആരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെതായ പ്രചരണങ്ങൾ ആരംഭിക്കും. താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്കുള്ളൊരു മറുപടി കൂടി ഉണ്ടാവുമോ ഈ പദയാത്ര? അല്ല, അത് ആരോപണങ്ങൾക്കുള്ള മറുപടിയല്ല, ലൈഫ് മാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള തട്ടിപ്പും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സത്യസന്ധമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തും. മാർച്ച് 15 തെക്കുംകര പഞ്ചായത്തിലാണ് 17 ദിവസത്തെ യാത്ര അവസാനിക്കുന്നത്.
വടക്കാഞ്ചേരി എം എൽ എക്കെതിരെ യാതൊരു വിധത്തിലുള്ള ആരോപണവും ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരോപണങ്ങൾക്കുള്ള മറുപടിക്ക് ഒരു പദയാത്രയുടെ ആവശ്യമില്ല. ഇല്ലാത്ത ആരോപണത്തിന് മറുപടി പറയാൻ പോകുന്നത് വിഡിത്താണ്. അതുകൊണ്ട് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം യു ഡി എഫിൻ്റെ നിയോജകമണ്ഡലമാണ്. യു ഡി എഫിന് ആത്മാഭിമാനത്തോടുകൂടി ജനമധ്യത്തിൽ ഉയർന്നു നിന്ന് വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള അംഗീകാരം തരണം എന്നാവശ്യപ്പെടാനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ്. മാർച്ചിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് എം എൽ എയുടെ തീരുമാനം. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. അടൂർ മണ്ഡലത്തിൽ മത്സരിക്കാനായി കോൺഗ്രസിനുള്ളിൽ തന്നെ ഭയങ്കര മത്സരമാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുതൽ മുതിർന്ന നേതാക്കൾ വരെയാണ് മത്സരത്തിനായി പട്ടികയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ എ ഐ സി സിയുടെ സർവേ ആയിരിക്കും നിർണായകമാവുക. തെന്നൽ ബാലകൃഷ്ണപിള്ള, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിലെ തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ തട്ടകമായിരുന്ന മണ്ഡലം 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം അടൂർ സംവരണ മണ്ഡലമായി. പിന്നിങ്ങോട്ട് കോൺഗ്രസിന് അടൂരിൽ നിലം തൊടാനായിട്ടില്ല. പന്തളം സുധാകരനും കെ കെ ഷാജുവും സി പി ഐയിലെ ചിറ്റയം ഗോപകുമാറിന് മുന്നിൽ അടിവതറി വീണു. മണ്ഡലത്തിന്റെ പ്രതാപകാലം തിരികെ പിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഇത്തവണ കോൺഗ്രസും യു ഡി എഫ് ക്യാമ്പും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്തത് കോൺഗ്രസിനെ ചില്ലറയൊന്നുമല്ല വലയ്ക്കുന്നത്. സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നവർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജി കണ്ണൻ, കെ പി സി സി അംഗം പന്തളം പ്രതാപൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി ടി അജോമോൻ, ഡി സി സി സെക്രട്ടറി ബാബു ദിവാകരൻ. ശക്തമായ ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുള്ളത് കണ്ണന്റെ പ്രതീക്ഷകൾ കൂട്ടുന്നു. ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, ജയസാധ്യത. പാർട്ടി അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ കഴിഞ്ഞ മൂന്ന് ടേമിൽ നമുക്ക് പാർട്ടി അവസരം തന്നു. പഞ്ചായത്ത് മെമ്പറായി, രണ്ടു പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. അത് ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഒരു സന്തോഷവും വിശ്വാസവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയ മണ്ഡലം കൂടിയാണ് അടൂർ. വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് തീയതി നേരത്തെ ആയത് സർക്കാരിന് ഗുണം ചെയ്യുമോ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ പോളിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത്. ആവേശകരമായ വോട്ടെടുപ്പ് നടന്നു, അതിന്റെ ഫലവും തയ്യാറാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് എത്തിപ്പോയി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 6 വോട്ടെടുപ്പ്, ഒറ്റഘട്ടമേയുള്ളൂ. എല്ലാ പാർട്ടി നേതാക്കന്മാരും ഇന്നലെ തന്നെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി സർവ്വസജ്ജമാണ് എന്നാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ LDF സർക്കാരിന് തെരഞ്ഞെടുപ്പ് തീയതി നേരത്തെ പ്രഖ്യാപിച്ചത് ഗുണം ചെയ്യുമോ എന്ന് ഞങ്ങൾ ഫേസ്ബുക്ക് പോളിലൂടെ ചോദിച്ചു. വോട്ട് ചെയ്ത ശേഷം അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും ആവശ്യപ്പെട്ടു. 29,000 പേരാണ് ഒറ്റ ദിവസത്തെ പോളിൽ വോട്ട് ചെയ്തത്. 1,100 കമന്റുകളും 116 ഷെയറുകളും ഉണ്ടായി. പ്രധാന പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. കുറെ ഓഫറുകൾ കൂടി പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു, ടൈം കിട്ടിയില്ലെന്നാണ് ജിനു ജോൺ പറഞ്ഞത്. റഹ്മാൻ മഞ്ചേരി പറഞ്ഞത് കേരളത്തിന്റെ ഭാവി പിണറായി വിജയന്റെ കയ്യിൽ ഭദ്രമാണ്, പിന്നീടെന്തിന് മലയാളികൾ മാറി ചിന്തിക്കണമെന്നാണ്. ഇവർ ചെയ്തു വെച്ച അഴിമതികൾ ദിനം പ്രതി പുറത്തു വരുന്നു. തെരഞ്ഞെടുപ്പ് നേരത്തെയായത് കൂടുതൽ അഴിമതി പുറത്തു വരാതെയിരിക്കാൻ സഹായിക്കുമെന്നാണ് മുഹമ്മദ് ഷിഹാബ് പറയുന്നത്. സർക്കാർ കടലിന്റെ മക്കളോട് ചെയ്തതാണ് ഏറ്റവും വലിയ കൊടും ചതിയെന്ന് സജി പറയുന്നു. പോളിന്റെ ഫലം ഏകപക്ഷീയമാകില്ലെന്നാണ് കമന്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഇതിൽ കേരളക്കരയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് തീയതി നേരത്തെ ആയത് LDF സർക്കാരിന് ഗുണം ചെയ്യുമെന്ന് 32% പേർ പറയുന്നു. 68% പേരുടെ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പ് തീയതി നേരത്തെ ആയത് LDF സർക്കാരിന് ഗുണം ചെയ്യില്ലെന്ന് പറയുന്നവർ പോളിൽ മുന്നിലെത്തി. ഇനി ഇന്നത്തെ ഫേസ്ബുക്ക് പോളിന്റെ വിഷയം എന്താണെന്ന് നോക്കാം. നിലപാട് തിരുത്തിയാൽ മുസ്ലിം ലീഗിന് സ്വാഗതമെന്ന് ശോഭാ സുരേന്ദ്രൻ. രാജ്യത്തെ വിഭജിച്ച പാർട്ടിയുമായി സഹകരിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ. BJP പടലപ്പിണക്കം വിനയാകുമോ? ഇതാണ് ചോദ്യം. പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തണം, അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. നാളത്തെ വോട്ട് റേസിൽ ഈ അഭിപ്രായ സർവേയുടെ ഫലം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഏഷ്യൻ ന്യൂസ് സർവേക്ക് സമാനമായി കേരളത്തിൽ തുടർ ഭരണം പ്രവചിച്ച് എ ബി പി സി വോട്ടർ അഭിപ്രായ സർവേ. 83 മുതൽ 91 സീറ്റ് വരെയാണ് LDFന് സർവേ നൽകുന്നത്. UDF 47 മുതൽ 55 സീറ്റ് വരെ നേടും. 2 വരെ BJP മറ്റുള്ളവരും സ്വന്തമാക്കുമെന്നും അഭിപ്രായ സർവേ പറയുന്നു. കോവിഡ് കാലത്ത് സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഏറെ ഗുണം ചെയ്യുമെന്നാണ് സർവേയിൽ കണ്ടെത്തൽ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തുമെന്നും അസം BJP നിലനിർത്തുമെന്നും സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 7 ഉള്ള സമയമാണ്, വോട്ടർ റേസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം, നമസ്കാരം.